അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ്സുകൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള തുടർച്ചയുമുള്ള ഒരു വികസന സംവാദ പ്രക്രിയയാണ്. അഞ്ചാമത്തെ പഠന കോൺഗ്രസ് അടുത്ത വർഷം ഡിസംബറിന് മുമ്പ് നടക്കും. ഇപ്പോൾ 4 പഠന കോൺഗ്രസ് നടന്നു, അതാണ് തുടർച്ചയെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഈ 5-ാമത് കേരള പഠന കോൺഗ്രസ് നടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഒരു 20 അനുബന്ധ സെമിനാറുകൾ നടന്നിരിക്കും. ഈ 20 സെമിനാറുകളുമായിട്ട് ചുരുങ്ങിയത് 5,000 പ്രബന്ധങ്ങളെങ്കിലും അവതരിപ്പിക്കപ്പെടും. 20-25,000 ആളുകൾ ചർച്ചകളിൽ പങ്കാളികളാവും. ഇന്നിവിടെ നടക്കാൻ പോകുന്ന പോലെ പ്രബന്ധങ്ങളുടെ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആരോഗ്യമേഖലയെക്കുറിച്ച് ഈ സെമിനാറിൻ്റെ ഒരു പൊതു കാഴ്ചപ്പാട് രേഖയാക്കും. അങ്ങനെ ഓരോ മേഖലയെയും കുറിച്ച് തയ്യാറാക്കുന്ന രേഖകൾ, അതാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന കേരള പഠന കോൺഗ്രസ്സിൽ അവതരിപ്പിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലോകത്തെ തന്നെ അത്യപൂർവമായിട്ടുള്ള ഒരു വികസന സംവാദമാണ്. വേറൊന്നുകൂടിയുണ്ട്, ഇങ്ങനെ പഠന കോൺഗ്രസ്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന നയങ്ങൾ അവ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ കേരളത്തിലെ വികസന നയങ്ങളായി രൂപപ്പെടുന്ന അനുഭവമുണ്ട്. ഞാൻ എല്ലാ വിഷയങ്ങളും എടുക്കുന്നില്ല, ആരോഗ്യമേഖല മാത്രം എടുക്കാം. തിരിഞ്ഞു നോക്കാം, EMS നമ്പൂരിപ്പാടാണ് 1994 1-ാമത് കേരള പഠന കോൺഗ്രസ് വിളിച്ചു ചേർത്തത്. കേരളം നേരിടുന്ന പുതിയ വികസന വെല്ലുവിളികൾ, EMS തലമുറ കേരളത്തിനൊരു വികസന അജണ്ട രൂപീകരിച്ചു. അത് ഭൂപരിഷ്കരണത്തെയും പുനർവിതരണത്തെയും ആസ്പദമാക്കിയുള്ളൊന്നായിരുന്നു. അതിൻ്റെ നേട്ടങ്ങൾ കേരളത്തിനുണ്ടായി, പക്ഷെ അതോടൊപ്പം പുതിയ വെല്ലുവിളികളും. ഈ വെല്ലുവിളികൾ നേരിടാൻ രാഷ്ട്രീയക്കാർ മാത്രം പോരാ, EMS പറഞ്ഞതാണ്. അന്ന് വേറെ നിവൃത്തിയില്ല, EMS യുവകാലത്ത് അവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നങ്ങനെയല്ല, ഓരോ മേഖലയിലും വിദഗ്ധരുണ്ട്, പണ്ഡിതരുണ്ട്, അവരെയൊക്കെ പങ്കാളികളാക്കണം. അതിനു വേണ്ടിയുള്ള ഒരു മാർഗമായിട്ടാണ് കേരള പഠന കോൺഗ്രസ്സിന് അദ്ദേഹം മുൻകൈ എടുത്തത്. ആരോഗ്യമേഖലയിൽ അന്ന് കേരള പഠന കോൺഗ്രസ് ചേരുമ്പോൾ വലിയ ആശങ്കയാണ്. ആരോഗ്യമേഖലയിൽ കേരള മോഡൽ അത് തകർച്ചയിലേക്കാണ്. ആദ്യത്തെ പഠനം സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ പോവർട്ടി അൺഎംപ്ലോയ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പോളിസി 78, അതിൻ്റെ തുടർച്ചയായിട്ട് ഡോക്ടർ CR സോമനും പ്രൊഫസർ PJK പണിക്കരും കൂടി തയ്യാറാക്കിയ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് കേരള എന്ന ഗ്രന്ഥം, പ്രൊഫസർ TN കൃഷ്ണനും കബീറും കൂടി എങ്ങനെയാണ് ഇത്തരത്തിലൊരു നയം രൂപപ്പെട്ടത്, താഴത്തുള്ള സമ്മർദ്ദങ്ങളിൽ നിന്ന് എന്നുള്ള അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രബന്ധം, പിന്നെ ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ ഇക്ബാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ജനകീയ ശാസ്ത്ര ജനകീയ ആരോഗ്യ പ്രസ്ഥാനം, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഞാൻ ചർച്ചകളിലേക്ക് പോകുന്നില്ല. എത്തിച്ചേർന്ന നിഗമനം വളരെ കൃത്യമായി പറഞ്ഞാൽ, കേരളത്തിൻ്റെ ആരോഗ്യം എന്നാൽ ഡോക്ടർ പ്ലസ് മരുന്നല്ല. ഡോക്ടർ പ്ലസ് മരുന്ന് പ്ലസ് സ്ത്രീ വിദ്യാഭ്യാസം പ്ലസ് നല്ല ഭക്ഷണം, വെള്ളം, ശുചിത്വം, അപ്പോഴാരോഗ്യം ഉണ്ടാവുന്നത്.
ഇങ്ങനൊരു സമഗ്ര സമീപനം കൈക്കൊള്ളാൻ എന്തു വേണം? ആരോഗ്യ മേഖലയിലെ ഇടപെടലുകൾ വികേന്ദ്രീകരിക്കണം, ജനപങ്കാളിത്തം ശക്തിപ്പെടുത്തണം, പ്രാദേശിക സമഗ്ര പരിപാടിയുടെ ഭാഗമാക്കണം. ഇതായിരുന്നു ആ സമ്മേളനം മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട്. അതാണ് ജനകീയ ആസൂത്രണത്തിലൂടെ നടപ്പാക്കാൻ ശ്രമിച്ചത്. ഇതിൻ്റെ അനുഭവങ്ങളാണ് 2005 ചേർന്ന രണ്ടാം കേരള പഠന കോൺഗ്രസ് പരിശോധിച്ചത്. ആ പരിശോധന ഫലമായിട്ട് അന്ന് പഠന കോൺഗ്രസ് എത്തിച്ചേർന്ന ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പ്രാഥമിക ആരോഗ്യതലം പോരാ, മെഡിക്കൽ കോളേജുകൾ റെഫറൽ ആശുപത്രികളാക്കുകയും സ്വകാര്യ പ്രാക്ടീസ് നിരോധിക്കുകയും വേണം. 15% ശമ്പളം കൊടുക്കണം. മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശം ആദ്യമായിട്ട് ഇവിടെയാണ് ഉയർന്നു വന്നത്. 3, ഒരു മെഡിക്കൽ കോളേജിനെങ്കിലും എയിംസിൻ്റെ നിലവാരത്തിലേക്ക് വികസിപ്പിക്കണം. സ്വകാര്യ മേഖല വളർന്നു വരുന്നു, അതിൻ്റെ റോളെന്ത്? റോളുണ്ട്. പൊതു ആരോഗ്യം പൊതു സംവിധാനത്തിന് കീഴിലാകുമ്പോഴും താല്പര്യമുള്ളവർക്ക് സ്വകാര്യ മേഖലയിൽ പോകാം. പക്ഷെ അതിനൊരു സ്പെഷ്യലൈസേഷൻ ഓറിയൻറ്റേഷൻ പറഞ്ഞു. കേരളം കിഴക്കിൻ്റെ ക്യൂബ പോലെയാവും. പുറത്തുള്ളവർക്ക് ഒരു സേവന വ്യവസായം എന്ന രീതിയിൽ അത് വളർത്തുന്നതിനും നമ്മൾ എതിരല്ല. അത് വലിയ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻ്റാണ്. പക്ഷെ ജനങ്ങളുടെ ജനസാമാന്യത്തിൻ്റെ ആരോഗ്യം അത് പൊതു സംവിധാനത്തിലൂടെ നൽകും. വലിയ ചർച്ച നടന്നതിന് ശേഷം തീരുമാനിച്ചതാണ്. ഞങ്ങളുടെ പ്രതീക്ഷ, ശ്രീമതി ടീച്ചർ എങ്ങനെ ഈ നയങ്ങൾ നടപ്പാക്കി എന്ന് വിശദീകരിക്കാനുണ്ടാവും എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ല. ഈ പറഞ്ഞ കാര്യമൊക്കെ നടപ്പാക്കി. ആൻഡ് മേഡ് എ ബിഗ് ഇമ്പാക്ട്. 3 പഠന കോൺഗ്രസ് ഈ നയ സമീപനം തന്നെ തുടരണം എന്നൊരു നിലപാട് സ്വീകരിച്ചു. 4 പഠന കോൺഗ്രസ് 2015 അതാകെ പരിശോധിച്ചിട്ട് ചൂണ്ടിച്ച് കാണിച്ചൊരു കാര്യം, ജനപങ്കാളിത്തം മാത്രം പോരാ, കാശ് മുടക്കണം സർക്കാർ, എങ്ങനെയെങ്കിലും കണ്ടെത്തിയ തീരൂ. പ്രാഥമിക മേഖലയിലും രണ്ടാമത്തെയും മൂന്നാമത്തെയും മേഖലകളിൽ സർക്കാരിൻ്റെ മുതൽമുടക്ക് എങ്ങനെ വന്നാലും ഗണ്യമായിട്ട് ഉയർത്തിയ തീരൂ എന്നുള്ള ഒരു സമീപനം ഉയർത്തിപ്പിടിക്കുകയുണ്ടായി. 2, കേരളത്തിലെ പകർച്ചവ്യാധികൾ കൂടി വരുന്നു. അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗം അധികാര വികേന്ദ്രീകരണം തന്നെയാണ്. പക്ഷെ അധികാര വികേന്ദ്രീകരണം ശുചിത്വം കൊണ്ടുവരുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഏറ്റെടുക്കേണ്ടതുണ്ട്. 3, പ്രായം ചെന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഒരു കാലത്ത് കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്ന കാലത്താണ് നമ്മുടെ ആരോഗ്യ മേഖല രൂപം കൊണ്ടത്. ഇന്നിപ്പോൾ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ്റെ ഒരു പുതിയ ഘട്ടത്തിലാണ് നമ്മൾ. അതനുസരിച്ച് ആരോഗ്യ മേഖലയെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ ചെലവ് കുറയ്ക്കണം. ആരോഗ്യ ചെലവ് കുറയ്ക്കുന്നതിന് ഒരു മാർഗം പൊതുമേഖലയെ ശക്തിപ്പെടുത്തൽ തന്നെയാണ്. പക്ഷെ ചെലവിൻ്റെ 65%, 70% മരുന്നിൻ്റെ വില എങ്ങനെ കുറക്കാം? പണ്ട് പൈസാറ് പറഞ്ഞ കാര്യം, അത് ആവർത്തിച്ചുറപ്പിച്ചു. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനം KSTPA സംരക്ഷിക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെലവ് കുറഞ്ഞ മരുന്ന് ഉൽപ്പാദിപ്പിക്കണം. ഇവിടെ
ശൈലജ ടീച്ചർ ഇതെങ്ങനെ നടപ്പാക്കി എന്ന് പറയുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അവരുടെ നാട്ടിലൊരു ഒരു മരണം നടന്നിട്ട് അവർക്ക് അത്യാവശ്യം ഇന്നലെ രാത്രി അവിടെ കൊണ്ട് പോകേണ്ടി വന്നു. ഇതിന് ശേഷമുള്ള സർക്കാർ നടപ്പാക്കിയ പോലെ പൊതുമുതൽ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും കാലത്തുണ്ടായിട്ടുണ്ടോ? കെട്ടിടങ്ങളുടെയും എക്യുപ്മെൻറ്റിനും സൗകര്യത്തിനും ഞാൻ കണക്കൂട്ടിയപ്പോൾ ഏണ്ട് 3000+ കോടി രൂപ ചെലവാക്കിക്കഴിഞ്ഞു. മറ്റൊരു 2000+ കോടി രൂപ അനുമതി നൽകി നിർമ്മാണത്തിൻ്റെ പുതിയ പല ഘട്ടങ്ങളിലാണ്. ശുചിത്വം നമ്മൾ അവസാന ലാപ്പിലേക്ക് കയറിയിരുന്നു. ഇങ്ങനെ ഓരോന്നും പ്രാഥമിക ആരോഗ്യ മേഖല കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായിട്ട് മാറുന്നു. ആൻഡ് KSDP ടോട്ടലി റിനോവേറ്റഡ്. ടോട്ടൽ ഒരു 400-500 കോടി രൂപയാണ് ഒറ്റ ആശുപത്രി കെട്ടിട ഒരു മരുന്ന് ശാലയിൽ മുടക്കുന്നത്. അതിന് 250 കോടി രൂപയുടെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. അത് കേരളത്തിൻ്റെ ആശുപത്രി അടുക്കള മാത്രമല്ല, 3 ലോക രാജ്യങ്ങളുടെ. ഇപ്പോഴത്തെ പുതിയ ക്യാൻസർ സെൻറ്റർ അത് പ്രവർത്തനക്ഷമമായി കഴിഞ്ഞാൽ പേറ്റൻ്റ് എക്സ്പെയർഡായിട്ടുള്ള മുഴുവൻ നമ്മൾ മോഷ്ടിച്ചുണ്ടാക്കാൻ പോയാണ്. ഈ എവർഗ്രീനിങ്ങിനും നമ്മൾ അംഗീകരിക്കുന്നില്ല. ആൻഡ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, 3 ലോക രാജ്യങ്ങളിലേക്ക് വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള മരുന്ന് ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ നടന്നു വരുന്ന സംവാദം ആരോഗ്യ മേഖല മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എത്ര ഗാഢമായിട്ട് നയരൂപീകരണത്തെ സ്വാധീനിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ നയകർത്താക്കളുമെല്ലാം നിങ്ങളിവിടെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ, അവതരിപ്പിക്കുന്ന പേപ്പറുകളിൽ എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ ഉൾക്കൊള്ളാനാണ് ശ്രമിക്കുക, തള്ളാനല്ല. മുൻവിധികൾ അതിന് ബാധകമായിരിക്കില്ല. തുറന്ന മനസ്സോടെ കാര്യങ്ങൾ പരിശോധിക്കാനും ചർച്ച ചെയ്യാനും ഉള്ളൊരു വേദിയാണ്. സോ നല്ലൊരു സംവാദം ഉണ്ടാവട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയെ മെച്ചപ്പെടുത്താനുള്ള തീരുമാനങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും സംഭാവന ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.